ग्रहानिमित्तं सुखदुःखयोश्चेत् किमात्मनो जस्य ग्रहस्यैव वदन्ति पीडां क्रुद्धेत कस्मै पुरुषस्ततोऽन्यः ഗ്രഹങ്ങൾ നിമിത്തമാണ് സുഖ ആത്മാവിന് എവിടെ ജന്മം ആത്മാവ് എന്താണ് അജമാണ് അല്ലെ അജസ്യ അജനായിരിക്കുന്ന ആത്മാവില് ജനങ്ങളുടെ ദുഃഖത്തിൽ എന്താ കാര്യം ജനം എന്ന് വിചാരിക്കുന്നത് ജനിച്ചു എന്ന് അഭിമാനിക്കുന്ന ജീവനാണല്ലോ ആത്മാവ് ജനിക്കുന്നേ ഇല്ല അജനവ്യയൻ അനന്തനാണ് നമ്മൾ ശ്രീരാമനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് അല്ലെ നമ്മളൊക്കെ രാമനാണെന്ന് പറയുമ്പോൾ നമ്മൾ അജനാണ് അപ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല ഞാൻ ശുദ്ധ ബോധമാണ് എന്നറിയുന്നവർ ഒരിക്കലും ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കിയിട്ട് എങ്ങനെ ദുഃഖിക്കുകയും സന്തോഷിക്കുകയൊന്നും ചെയ്യില്ലാണ് ഗ്രഹങ്ങളാരെ ബാധിക്കുള്ളൂ സംസാരത്തിലുള്ള ഘടകങ്ങളെ ബാധിക്കാന് ഗ്രഹങ്ങൾ അല്ലെ അതിൻ്റെ പരിധിയിൽ വരുന്നതിനെ അതിനെ പ്ര സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ ഗ്രഹങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് സംസാരം ഞാൻ സംസാരത്തിൽ നിന്ന് അതീതനാണ് ഞാൻ ജനിച്ചിട്ടേ ഇല്ല എന്ന് തിരിച്ചറിയുന്ന വ്യക്തിക്ക് ഗ്രഹങ്ങൾ ബാധിക്കുന്നില്ല കാരണം ആ ഭഗവാനാണ് ഗ്രഹങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നത് അതിനെ അറിഞ്ഞ വ്യക്തിക്ക് ഇതിലൊന്നും ഭ്രമം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അറിഞ്ഞ വ്യക്തികൾ തെച്ചിട്ട് സന്യാസിമാരൊക്കെ ഈ ജന്മദിനങ്ങളും ആഘോഷിക്കാത്തതും ജനിച്ചിട്ടുണ്ടെങ്കിലേ ആഘോഷിക്കേണ്ടു അല്ലേ ഈ ജാതകത്തിനനുസരിച്ചിട്ടൊന്ന് കാരണം ഇതൊക്കെ നമ്മുടെ പ്രാരബത്തിനെ പറ്റിയിട്ടേ പറഞ്ഞുതരുള്ളൂ പുരുഷാർത്ഥം കൊണ്ടാണ് നമുക്ക് ജയിക്കേണ്ടത് അല്ലേ പുരുഷൻ്റെ അർത്ഥം അത് നമുക്ക് സാധിക്കും എങ്ങനെ അറിവോട് കൂടിയിട്ട് അറിവിൻ്റെ ബലത്തിൽ ജീവിക്കാൻ സാ ഇതൊന്നും നമുക്ക് ഇതില്ല അറിവില്ലായ്മയിലാണ് ഗ്രഹങ്ങളെയൊക്കെ നമ്മൾ നമ്മളുടെ ദുഃഖകാരണമായിട്ട് കാണുന്നത് തന്നെ ഇനി അവസാനത്തെ ഒന്ന് കർമ്മങ്ങളാണ് അവസാനത്തിൽ രണ്ടെണ്ണോടനീ കർ സുഖ ദുഃഖയോ കിമാത്മനത്വ കർമ്മങ്ങളാണ് സുഖ ദുഃഖങ്ങളുടെ കാരണം എന്ന് ചിന്തിക്കുകയാണെങ്കിലോ ആത്മാവിന് അതിലും ബാധകമൊന്നും അല്ല ബാധകമല്ല കാരണം കർമ്മം ജഡമാണ് കർമ്മക്കും പരം കർമ്മത്തത് ജഡം തമിഴമഹർഷിയുടെ ഉപദേശസാരം തുടങ്ങുന്നതന്നെ അതാണ് ആത്മാവ് ചൈതന്യ സ്വരൂപാണ് സുപർണഹ എന്ന് പറഞ്ഞാൽ ചൈതന്യം ആണ് ആത്മാവ് ചൈതന്യമാണ് ജ്ഞാനസ്വരൂപമാണ് ദേഹമാണെങ്കിൽ ജഡമാണ് ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ആത്മശക്തി ചൈതന്യമാണ് ഇന്ദ്രിയങ്ങൾ ജഡമാണ് അപ്പോൾ എങ്ങനെ ജഡത്തിനെ അപ്പോൾ ദേഹം കൊണ്ട് ചെയ്യുന്ന കർമ്മമൊക്കെ കർമ്മം കർമ്മത്തിന് സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ ദേഹത്തിനൊന്നും സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ ആഗ്രഹം ഉള്ളതും ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് മാത്രമാണ് ആഗ്രഹമുള്ളത് അപ്പോൾ ആത്മാവാണ് ഇതിൻ്റെയൊക്കെ പ്രധാനമായിരിക്കുന്ന സാക്ഷി ആത്മാവ് മാത്രമാണ് ചൈതന്യ സ്വരൂപം അത് മനസ്സിനെ പ്രവർത്തിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും ആ ആത്മാവാണ് മനസ്സിന് സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ല അപ്പോൾ മനസ്സിലെ ആഗ്രഹങ്ങൾ വരുന്നതും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നതും എല്ലാം ഏതൊരു ശക്തിയുടെ പ്രചോദനത്താലാണോ ആ ശക്തി പരമമാണ് അതിന് ഇതിൻ്റെ ആവശ്യമില്ല ആവശ്യവില്ല ആത്മാവിന് നിലനിൽക്കാനായിട്ട് മനസ്സും വേണ്ട ഇന്ദ്രിയങ്ങളും വേണ്ട പദാർത്ഥങ്ങളും വേണ്ട പക്ഷേ മനസ്സും ഇന്ദ്രിയങ്ങളും പദാർത്ഥങ്ങളും പ്രാണശക്തിയും എല്ലാം നിലനിൽക്കുന്നത് ആ ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ ആത്മാവാണ് പരം കർമ്മം പരമല്ല അപ്പോൾ കർമ്മത്തിന് കർമ്മം അനുഭവിക്കുന്ന ഈ ജഡം ആയിരിക്കുന്ന ശരീരത്തിനെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല കർമ്മം നിർജ്ജീവമായതുകൊണ്ട് കർമ്മം ജഡമാണ് കർമ്മത്തിനും അപ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കാൻ പറ്റില്ല എന്ന് അല്ലേ എന്താ ചെയ്യുക എൻ്റെ കർമ്മം എൻ്റെ കർമ്മം കർമ്മം എങ്ങനെ ദുഃഖിപ്പിക്കുക കർമ്മത്തിനും ദുഃഖിപ്പിക്കാനൊന്നും സാധിക്കില്ല നമ്മൾ കർമ്മത്തിനെയും പഠിക്കണം ഒരു കർമ്മവും ഒന്നും ചെയ്യുന്നില്ല ഇന്ന കർമ്മം ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന ഞാനാണ് എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം അഭിമാനം ഉണ്ടാകുന്നത് മനസ്സിലാണ് ആ ഇനി പിന്നെ നമുക്കൊരാശ്വാസമുള്ളത് ബാക്കിയൊന്നും ശരിയല്ല ഒന്നും കുഴപ്പമില്ല എൻ്റെ കാലം ശരിയല്ല അപ്പോൾ അല്ലേ കാലക്കേടാണ് ആകെ കാലക്കേടാണ് നമ്മളിപ്പോൾ കുശലം ചോദിച്ചാൽ തന്നെ ആ എനിക്കിപ്പോൾ നല്ല കാലമാണ് കേട്ടോ അബദ്ധത്തിൽ പോലും പറയില്ല അല്ലേ അങ്ങനെ ഉണ്ട് എന്നാലും ചെറിയ ഒരു ഇത് എന്തെങ്കിലും കാലത്തില് ഒരു അപൂർണത കാലം എപ്പോഴും അപൂർണമാണ് കാലം എങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് കാലമാണ് എൻ്റെ ദുഃഖത്തിന് കാരണം കാലത്തിന് ഇപ്പം നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ കാലസ്തുഹേതു ഖദദുഃഖയോ ചേ നമ്മൾ വിചാരിക്കണ കാലമാണ് എൻ്റെ ഇത് ദുഃഖത്തിന് കാരണമെങ്കിൽ കിം ആത്മന താത്മക അസൗ ഈ കാലവും ആത്മാവിനെ ആശ്രയിച്ചിട്ടാണല്ലോ നിൽക്കുന്നത് ഭഗവാനിലാണ് കാലം പോലും നിൽക്കുന്നത് ഭഗവാൻ്റെ അകത്ത് തന്നെയാണ് കാലം കാലത്തിനും സ്വയം പ്രവർത്തിക്കാൻ സാധിക്കില്ല പിന്നെ കാലത്തിൻ്റെ സ്വഭാവം തന്നെ ഒഴുകലാണ് അതിലിങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ കാലത്തിന് അതിൽ യാതൊരു സംഘവും ഇല്ല ഇതുപോലെ അഗ്നിക്ക് അഗ്നിയെ തന്നെ ചൂടാക്കാൻ പറ്റില്ല അഗ്നി മറ്റുള്ള പദാർത്ഥങ്ങളെയൊക്കെ ചൂടാക്കും വെള്ളം മറ്റുള്ള പദാർത്ഥങ്ങളെയൊക്കെ തണുപ്പിക്കും പക്ഷേ അതിനെ തണുപ്പിക്കാൻ പറ്റില്ല ആത്മാവ് കാലം അനുഭവങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നു കാലത്തിന് അനുഭവമൊന്നുമില്ല കാലത്തിലാണ് നമുക്ക് സുഖ ദുഃഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ അതിനെ തന്നെ സുഖിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ സാധിക്കില്ല അപ്പം അതിൻ്റെ ന്യായം എന്താ ഒരു വസ്തുവിനും അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് അതായിട്ട് തന്നെ നിലനിൽക്കുന്നു ന അഗ്നേഹേ താപ ന ഹിമസ്യ തത്സ ഈ തണുപ്പിന് ഹിമത്തിന് മഞ്ഞിന് അതിനെ തണുപ്പിക്കാൻ പറ്റില്ല മഞ്ഞ് മറ്റുള്ള പദാർത്ഥങ്ങളെ തണുപ്പിക്കുന്നു നമ്മൾ വസ്തുക്കളൊക്കെ കേടുവരാതിരിക്കാനായിട്ട് ഈ തണുപ്പിനെ ഉപയോഗിക്കുന്നു മഞ്ഞിന് മഞ്ഞ് സ്വയം തണുപ്പാണ് അഗ്നി സ്വയം ചൂടാണ് ആത്മാവ് സ്വയം ശുദ്ധമാണ് കാലം കൊണ്ട് ആത്മാവിനെ തണുപ്പിക്കാനൊന്നും പറ്റില്ല ആശ്വസിപ്പിക്കാൻ പറ്റില്ല ആത്മാവ് സ്വയമേവ ശുദ്ധമാണ് കസ്മൈ ന പരസ്യ പരസ്യദ്വന്ദ് അപ്പോൾ ഈ ദ്വന്ദ്ം ദ്വന്ദ്ത്മകമാണ് സംസാരം ആ സംസാരത്തിലാണ് സംസാരം നിലനിൽക്കുന്നത് തന്നെ കാലത്തിലാണ് അല്ലെ രണ്ട് അനുഭവങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാലം ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെ കാലത്തിലാണ് കാലം എന്നിൽ നിൽക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം കാലത്തിന് നമ്മളെ ദുഃഖിപ്പിക്കാൻ സാധിക്കില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആറ് ഘടകങ്ങളും എന്നെ ദുഃഖിപ്പിക്കുന്നില്ല ഈ ദുന്ദങ്ങൾക്കൊക്കെ അതീതമാവാൻ എൻ്റെ മനസ്സുകൊണ്ടാണ് ഞാൻ സാധിക്കേണ്ടത് എന്ന് प्रबुद्धनय आ व्यक्ति तिरिचरञु न केनचित् क्वापि कथं च नास्याोपरागपरहमस्संस्कृतिरूपिण स्यात् एवं प्रबुद्धो नीभूतैः ഈ സെൽഫ് ആത്മാവ് എല്ലാറ്റിൽ നിന്നും അതീതമായതുകൊണ്ട് എല്ലാ ദുന്ദങ്ങളിൽ നിന്നും പരം എല്ലാറ്റിൽ നിന്നും അതീതമായതുകൊണ്ട് ബുദ്ധിയുള്ള വ്യക്തി പ്രബുദ്ധൻ പ്രകർഷേണ ബുദ്ധി ഉദിച്ചവൻ ശരിയായിരിക്കുന്ന തത്വജ്ഞാനം കിട്ടിയിരിക്കുന്ന വ്യക്തി ഞാൻ എൻ്റേത് എന്ന് അഭിമാനിച്ചിട്ട് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ഈ സംസാരത്തിലുള്ള അഞ്ചോ ആറോ വസ്തുക്കളിൽ ആരോപിക്കുന്നില്ല അവർ അതുകൊണ്ടൊരിക്കലും ദുഃഖിക്കുന്നില്ല വിഭേദി എപ്പോഴാണ് ഭയം ഉണ്ടാകുന്നത് എന്നൊക്കെ ദുഃഖം അപ്പോൾ ഇച്ഛ ഭയം ക്രോധം ഇതൊക്കെ അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ജ്ഞാനം ഉണ്ടാകുന്നതോടുകൂടി ഭയം പോയി അപ്പോൾ ക്രോധം പോയി കാരണം എന്താ ആഗ്രഹമില്ല ആഗ്രഹത്തിൽ നിന്നാണ് ഭയം ക്രോധം ഉണ്ടാകുന്നത് ക്രോധമില്ലാത്ത മനസ്സ് ശാന്തമായി ഭയം ക്രോധം ഇതൊക്കെ അശാന്തി ഉണ്ടാക്കുന്നു ഈ തിരിച്ചറിവ് വന്ന വ്യക്തി സന്തോഷമായിട്ട് ശാന്തനായിട്ട് തീരുന്നു നീ താമസ ആസ്ഥായ പരാത്മനിഷ്ഠ

ശരിക്കും ആത്മജ്ഞാനത്തിൽ ഒരു അബൈഡൻസ് കിട്ടിയത് അവിടെ ഒരു നിഷ്ഠ കിട്ടിയത് മറ്റെല്ലാറ്റിനെയും നിഷ്പ്രയാസം നിരസിക്കാൻ സാധിച്ചു അപ്പോൾ ഇതിനു മുൻപുള്ള പൂർവ്വതമന്മാരായിരിക്കുന്ന മഹർഷിമാരാൽ ഗാനം ചെയ്യപ്പെട്ടതുപോലെ ഞാൻ ഇതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ ദുഃഖം എന്നില്ല ശാന് കാരണം പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണമാണ് ഈ സംസാരവും സംസാരമുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തോന്നിയാൽ തന്നെ അത് പൂർണമായിട്ട് എടുത്താൽ മതി ഞാൻ അപൂർണനാണ് എന്നാവുമ്പോൾ അവിടെ ആഗ്രഹങ്ങൾ വരുന്നു ആഗ്രഹങ്ങളാണ് മനസ്സിനെ ഇളക്കുന്നത് അതാണ് മറ്റുള്ള എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്തോ അഹം തരിശ്യാമി ദുരന്തപാരം ഞാൻ ഈ തമസിൽ നിന്ന് എൻ്റെ അജ്ഞാനം കൊണ്ടാണല്ലോ എനിക്ക് സംസാരമൊക്കെ ഉണ്ടായത് ഈ സംസാരത്തിൻ്റെ മറുകര കടക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചു എപ്പോഴാണ് ഇതൊക്കെ തീരുമാനിച്ചത് നേരത്തെ ഒരു തീരുമാനം എടുത്തു അതിനനുസരിച്ചിട്ട് ചരിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഇപ്പോൾ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുമ്പോൾ ആധ്യാത്മിക അതിഭൗതിക അതിദൈവിക തടസ്സങ്ങൾ തീർച്ചയായിട്ടും സാധകന്മാർക്ക് ഉണ്ടാവും ഇതിൻ്റെയൊക്കെ തടസ്സത്തിൻ്റെ കാരണം വേറെ ആരുമല്ല നമ്മളുടെ തന്നെ പൂർവകർമ്മ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് വേറൊരാളോട് ദേഷ്യമില്ലാതെ സഹിക്കാൻ പറ്റണം വിവേകചൂടാവണിയിലൊക്കെ ശങ്കരാചാര്യ പറയുന്നുണ്ട് മറ്റൊരാളെ വിഷമിപ്പിക്കാതെ മറ്റൊരാളോട് ഒരു തരത്തിലുള്ള ഭേദബുദ്ധി തോന്നാതെ നമുക്ക് സഹിക്കാൻ പറ്റലാണ് തിദിക്ഷ കഷ്ടപ്പെട്ടുകൊണ്ട് ഉള്ളിലിങ്ങനെ സഫർ ചെയ്തുകൊണ്ട് ക്ഷമിക്കലല്ല നമ്മൾ അതേ അറിവോടുകൂടി ക്ഷമിക്കുന്നതാണ് തിദീക്ഷ ഈ തിതിക്ഷയോടുകൂടി തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കണം അതിജീവിക്കും എന്ന് ഞാൻ തീരുമാനിച്ചു എന്നാ ഭിക്ഷു എങ്ങനെ മുകുന്ദ്രി ഏവ മുകുന്ദൻ്റെ പാദം മുകുന്ദൻ പറഞ്ഞു ദദാതി ഇതി മുുന്ദ മോക്ഷൻ തരുന്ന ഭഗവാൻ ഭഗവാൻ മോക്ഷതനാണല്ലോ തരാൻ ശക്തിയുണ്ട് തരാൻ മനസ്സുണ്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഇതിനെല്ലാം തരണം ചെയ്യും അപ്പോൾ മനസ്സിന് നിയന്ത്രണം കിട്ടണമെങ്കിലും ധൈര്യം കിട്ടണമെങ്കിലും നമുക്ക് ശുഭാപ്തി വിശ്വാസം കിട്ടണമെങ്കിലും ഭഗവാനെ ആശ്രയിക്കലാണ് ഏകമാർഗം അതിതാ ഞാൻ പൂർണ്ണമായിട്ടും ചെയ്യാൻ പോകുന്നു ഇനി ഇവർക്കൊന്നും എന്നെ തടയാൻ പറ്റില്ല ചിലല്ലേ അപ്പം നമ്മൾ സാധകരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തടസ്സങ്ങൾ ഉണ്ടാവാന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ തന്നെ തീരുമാനിക്കണം ഈ തടസ്സങ്ങൾക്കൊന്നും ഞാൻ വശംവതനാവില്ല ലക്ഷ്യത്തിലെത്തുന്നത് വരെ എനിക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താം അതിന് ധൈര്യം കിട്ടാനായിട്ടും ആത്മവിശ്വാസം കിട്ടാനായിട്ടുമാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇങ്ങനെ ഉള്ള ആ ഭിക്ഷുവിനെ അവസാനം പറയാന അദ്ദേഹത്തിന് പൂർണ്ണമായിരിക്കുന്ന ശാന്തി ആ സെൽഫിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അബൈഡൻസ് അതിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കിട്ടിയ നഷ്ടദ്രവിനോ ഗതക്ലമ പര്യടമാന പര്യടമ

ഗതംന്ന് പറഞ്ഞാൽ പോയി അതിലുള്ള വിഷമൊക്കെ അവസാനിച്ചു അങ്ങനെ നിർവേദം ശാന് ശാന്തഭാവത്തെ അവലംബിച്ചു കൊണ്ട് ഗാം ഭൂമിയിൽ പര്യടൻ ചരിച്ചുകൊണ്ടേയിരുന്നു ഇത്തം ഇപ്രകാരം ഇങ്ങനെ ഇപ്രകാരം നിരാകൃതിയോടും നിസ്പൃഹതയോടും കൂടി ഒന്നിനോടും താതാത്മ്യപ്പെടാതെ നിസ്സംഗനായിക്കൊണ്ടാണ് അദ്ദേഹം ചരിച്ചു കൊണ്ടിരുന്നത് ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും സ്വധർമ്മത്തിൽ നിന്ന് മാറി നിന്നില്ലാണ് കാരണം പ്രാരബ്ധം നിലനിൽക്കുന്നത് വരെ നമുക്കിവിടെ ജീവിക്കണം ജീവിച്ചിരിക്കുമ്പോൾ അലസമായിട്ട് ജീവിക്കരുത് എന്നാണ് നമ്മുടെ കർമ്മങ്ങളെക്കനുഷ്ഠിച്ചു കൊണ്ടിരിക്കണം ആ ക ഈ ഇത്രയും പേര് ഉപദ്രവിച്ചിട്ട് പോലും ആ സഭ്യവാക്കുകളെ കൊണ്ടും പ്രവർത്തികളെ കൊണ്ടും ഉപദ്രവിച്ചിട്ടും കമ്പമില്ലാതെ ഇതാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് ഇളക്കമില്ലാത്ത മനസ്സോട് കൂടിയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ഇളകാൻ പാടില്ല നമ്മൾ ദുഃഖിക്കാൻ തയ്യാറാണെന്ന് കണ്ടാൽ ലോകം എപ്പോഴും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ശ്രദ്ധയെ ഇളക്കാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് കമ്പനമില്ലാതെ മുനിഹി ഗാഥാം ആഹ ഇപ്രകാരം ഒന്നുകൂടെ പാടിയെന്നാണ് അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങള് അദ്ദേഹത്തിൻ്റെ ആത്മകഥമായിരിക്കുന്ന തിരിച്ചറിവാണ് ആ ഒരു പാട്ട് അവസാനം ഒരൊറ്റ ശ്ലോകത്തിലേക്ക് ആ ഭിക്ഷ തന്നെ ഒതുക്കണം സുഖദുഃഖപ്രദ സുഖങ്ങളെ മൊത്തം ഇങ്ങനെ വിചിന്തനം ചെയ്താലേ നമുക്ക് ഈ കൺക്ലൂഷനിൽ എത്താൻ പറ്റുള്ളൂ അതിനാണ് ഇതൊക്കെ ഇത്ര വിസ്തരിച്ച് പറഞ്ഞത് ഓരോ ഇമോഷനെയും എടുത്ത് കൈകാര്യം ചെയ്ത് അതിനെയൊക്കെ അതിജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉറപ്പാവും ഇങ്ങനെ നമ്മളുടെ തന്നെ ഒരു ഒരു ക്ലാരിറ്റി കിട്ടണം നമുക്ക് കൺവിക്ഷൻ കിട്ടണം ബുദ്ധിക്ക് സുഖത്തിനും ദുഃഖത്തിനും ന അന്യഹ പുരുഷ വേറൊരു വ്യക്തിയല്ല കാരണം ആത്മവിഭ്രമമാണ് നമ്മുടെ തന്നെ ഭ്രമമാണ് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത് മിത്ര ഉദാസീന റിപവഹ മിത്രങ്ങള് ഇരിപ്പുക്കള് ശത്രുക്കൾ ഉദാസീനന്മാർ മൂന്ന് തരത്തിലാണല്ലോ ആൾക്കാർ ചിലവര് നമ്മളെ സഹായിക്കും ചിലവർ ഉപദ്രവിക്കും ചിലവർ ആയിട്ട് നിൽക്കും ഒന്നിലും ഇടപെടാതെ നിൽക്കും ഈ മൂന്ന് തരത്തിലുള്ള വ്യക്തികളും ഉണ്ടാവും സംസാരത്തിൽ ഇതൊക്കെ തമസഹ കൃത സംസാരത്തിൻ്റെ ഉൽപ്പന്നമാണ് ഞാൻ പരിശുദ്ധമായിരിക്കുന്ന ആത്മാവാണ് ഇത് തിരിച്ചറിഞ്ഞതോടുകൂടി ഈ മൂന്ന് തരത്തിലുള്ള ആൾക്കാരും എപ്പോഴും ഉണ്ടായിക്കോട്ടെ അതൊന്നും എന്നെ സ്വാധീനിക്കാൻ പോകുന്നില്ല ഞാൻ എന്തായാലും ആ ലക്ഷ്യത്തെ പ്രാപിച്ചിട്ടേ ഇരിക്കുന്നുള്ളൂ तस्मात् सर्वात्मना तात मय्या वेशितया युक्तः एतावान् योगसङ्ग्रहः अवसान्त्यश्लोकम् ഈ ഭിക്ഷുവിൻ്റെ കാര്യം ഉദാഹരണം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഭഗവാൻ ഉദ്ധവനോട് പറയാണ് തസ്മാത് ഹേ താത ഹേ ഉദ്ധവ സർവാത്മന പൂർണ്ണ മനസ്സോടുകൂടി മനസ്സിനെ പൂർണ്ണ കൂടി മനസ്സിനെ നിഗൃഹാണ് അവിടെ ഗൃഹ എന്നാണ് ഗൃഹാണ് ഗ്രഹിക്കുക നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാ നിഗൃഹാണ് എങ്ങനെ ധിയ ബുദ്ധി അറിവ് ബുദ്ധിയിലുണ്ടാവുന്നു ആ ബുദ്ധിയെക്കൊണ്ട് മനസ്സിനെ ജീവിച്ച് മനോനിയന്ത്രണത്തോടുകൂടി എന്നെ തന്നെ സർവാത്മനാചരണം പ്രാപിക്കൂ മൈ ആവേശിതയ ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് മയ്യാവേശിത അല്ലേ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട് ആവേശിത മനസ്സ് നിറഞ്ഞു നിൽക്കണം എന്നാണ് പറയുന്നത് മയ്യാവേശിത യുക്ത യുക്തൻ യുക്തന്മാർ എപ്പോഴും യുണൈറ്റ് ചെയ്തുകൊണ്ട് എന്നെ മറക്കാതെ സതതം സ്മരിച്ചുകൊണ്ട് ഏതാവാൻ യോഗസംഗ്രഹ ഈ പറഞ്ഞ പോലെ ഭിക്ഷുവിനെ പോലെ യോഗസംഗ്രഹം സംയമനം പാലിച്ച മനസ്സ് ഇളകാത്ത ബുദ്ധി ദൃഢനിശ്ചയം തൻ്റെ ഇടം ആത്മവിശ്വാസം ഇതിനെയൊക്കെ ഉപയോഗിച്ചു തന്നെ എന്നെ തന്നെ ശരണം പ്രാപിച്ചോളൂ എന്നാൽ നേരത്തെ എന്താ ചോദ്യം ഉണ്ടായിരുന്നത് മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ പറ്റുക ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷെ ജയിക്കാതെ പറ്റില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നു ഈ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളൊക്കെ വരില്ലേ ഇതിനെ എങ്ങനെ നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിവ് തന്നെയാണ് എന്നെ തന്നെ ശരണം പ്രാപിക്കാം എന്നെ മത്പരഹ മത്ഭക്ത മാം നമസ്കുരു എന്നൊക്കെ പറയുന്നില്ലേ നിർവൈരഹ സർവഭൂതീഷു എല്ലാവരോടും നിർവൈരം സമബുദ്ധി പാലിച്ചുകൊണ്ട് മത്പരനായിക്കൊണ്ട് മത്ഭക്തനായിക്കൊണ്ട് മൈ ആവേശിത മനസ്സോടുകൂടി യുക്തനായിക്കൊണ്ട് യോഗി ഈ മക്കളൊക്കെ നമ്മൾ ഗീതയിൽ കാണുന്നതാ യോഗിക്കേ എന്നെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ യോഗാവസ്ഥ അപ്പോൾ വേഷം കൊണ്ടല്ല നമ്മൾ മനസ്സുകൊണ്ട് യോഗാവസ്ഥയെ പ്രാപിച്ച് സന്യാസം സ്വീകരിച്ച് ഭഗവാനെ തന്നെ പ്രാപിക്കുക ഇങ്ങനെയുള്ള ഭിക്ഷുഗീത വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കുമൊക്കെ ഈ ഭിക്ഷുവിനെ പോലെ ഈ ജന്മത്തെ തന്നെ നിസ്സംഗനായിക്കൊണ്ട് ലോകത്തിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് അതീതമായി ഈ സംസാരത്തിൻ്റെ മുഴുവൻ അധിപതിയായിരിക്കുന്ന ഭഗവാൻ ഞാൻ തന്നെ ആണ് എന്നുള്ള അറിവിൽ രമിക്കാൻ സാധിക്കുന്നു അതാണ് ആത്മാരാമത്വം ബ്രഹ്മനിഷ്ഠാ സമാഹിതൻ ശ്രാവയൻ ശ്രണ്വൻ ദ്വന്ദ്വൈർ നൈവാ ണോ ഭിക്ഷുണാഗീത ഗീത ഗീത എന്ന് പറഞ്ഞ ഉപദേശം ഭിക്ഷു തൻ്റെ അനുഭവത്തിൽ നമുക്കൊക്കെ ഉപദേശം തന്നതാണ് ഈ ഭിക്ഷുഗീത പതിനെട്ട് ശ്ലോകങ്ങൾ വിശേഷിച്ചും ബ്രഹ്മനിഷ്ഠാം സമാഹിര ബ്രഹ്മനിഷ്ഠനും സമാഹിരചിത്തനുമായിരിക്കുന്ന ഭിക്ഷു വെറും ഭിക്ഷാടനം മാത്രം നടത്തുന്ന ഭിക്ഷുക്കൾക്ക് ഇതുണ്ടാവില്ല അനുഭവം അല്ലേ ആഹാരത്തിന് വേണ്ടിയിട്ട് ഭിക്ഷ ചെയ്യുക ഭിക്ഷ അങ്ങനെയുള്ളവരും അങ്ങനെയുള്ളവരുണ്ട് ലോകത്തിൽ അവർക്ക് ഈ അനുഭൂതി ഉണ്ടാവുന്നില്ല സമാഹിതചിത്തനും ബ്രഹ്മനിഷ്ഠനും ആയിരിക്കുന്ന ഭിക്ഷുവിനാൽ ഗാനം ചെയ്യപ്പെട്ട ഈ ഗീത യഹ ധാരയൻ ആര് ധരിക്കുന്നു നമുക്ക് വെറുതെ പാടിയാലും പോരാ ധരിച്ചുകൊണ്ട് അറിയണം ശ്രാവയൻ കേൾക്കണോ ശ്രണ്വൻ കേൾ ശ്രാവയൻ പറഞ്ഞ കേൾപ്പിക്കുന്നു ശൃണ്വൻ കേൾക്കുന്നു കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ ആറ് ദിവസം കൊണ്ട് കേട്ടത് തളരുന്നവർക്കൊക്കെ നിങ്ങൾ പാടിക്കൊടുക്കണം അപ്പം നിങ്ങൾക്കാണ് ഉറക്കുക അല്ലേ ആദ്യം പറയുന്നവർക്കാണ് ഒന്നും കൂടി ഉറക്കുക അപ്പോൾ ദുഃഖം വരുമ്പോൾ ഈ അറിവ് തന്നെയാണ് എപ്പോഴും ആശ്വാസം അപ്പോൾ വേദാന്ത പഠനം ഭൗതിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്ത അല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭൗതിക ജീവിതത്തിലാണ് നമുക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് എപ്പോഴും ബലം ആധ്യാത്മിക ജ്ഞാനം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ കേട്ട് മനസ്സിലാക്കുന്നത് ദുഃഖം വരുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴേ അത് വിജ്ഞാനമാവുള്ളൂ ഇല്ലെങ്കിൽ അത് പുസ്തകത്തിൽ തന്നെ കിടക്കുന്ന നോളേജ് ഗേരിയും ഭാഗവതമൊക്കെ കേൾക്കുന്ന വ്യക്തികൾ അറിവിൻ്റെ ബലത്തിൽ മറ്റുള്ളവർക്ക് ഒരു പ്രേരണയും ജീവിതാനുഭവങ്ങളെ തൻ്റെ അടുത്തോടു കൂടി നേരിടാനുള്ള ധൈര്യവും കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഗുരുദക്ഷിണ ശരിക്കും നമ്മൾ ചെയ്യുന്നത് അത് സാധിക്കണം അതാണ് ശ്രാവയൻ എടുത്ത് പറയുന്നത് ശ്രവിച്ചാൽ മാത്രം പോരാ ശ്രാവയൻ കേൾപ്പിക്കൂ മറ്റുള്ളവരെ അങ്ങനെയാണെങ്കിൽ ദ്വന്ദ്വൈഹി ന ഏവ അഭിഭൂയതെ ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ ഒന്നും ഉറക്കില്ലല്ലോ അപ്പോൾ മറ്റുള്ളവർക്ക് കുറേ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമ്മൾ കുറേശയങ്കിലും അതിനെ ഉൾക്കൊള്ളും അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിൽ മാത്രം ഒതുങ്ങും നമ്മൾ കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എടുക്കുന്നത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ദ്വന്ദ്വൈ ഹി ന ഏവ അഭിഭൂയത ഒരിക്കലും അതിനാൽ അഭിഭൂയനാവുന്നില്ല

व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे